പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ സ്റ്റാറ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ അധ്യായം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഇന്ന് ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്നത് ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവുമാണ്. നമുക്ക് എന്താണ് ഫ്രീക്വൻസി പോളിഗണ് നോക്കാം. ഫ്രീക്വൻസി പോളിഗൺ, നിങ്ങൾക്ക് നോട്ട്സ് വന്നിട്ടുണ്ട്, ആ നോട്ട് നിങ്ങൾ ആദ്യം പഠിക്കണം. എന്താണ് ഫ്രീക്വൻസി പോളിഗൺ എന്നുള്ളത്? ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി പോളിഗൺ എന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ചെയ്തത്. ഇറ്റ് ഈസ് എ ആൾട്ടർനേറ്റീവ് ടു ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിന് പകരം വരയ്ക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പകരക്കാരെന്നൊക്കെ പറയാറുണ്ട്. ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ഫ്രീക്വൻസി പോളിഗൺ കണ്ടെത്തുന്നത്. ഞാൻ വരയ്ക്കുന്നത് ബൈ ജോയിനിങ് ദ ടോപ്സ് ആൻഡ് മിഡ് പോയിന്റ്സ് ഓഫ് ദ ടോപ്പ് സൈഡ് ഓഫ് ദ റെക്ടാംഗുലർ ബാർസ്. നമ്മളിവിടെ റെക്ടാംഗുലർ ബാർസ് വരയ്ക്കും, ചില ബാറുകൾ വരയ്ക്കും. ഈ ബാറുകളുടെ മുകളിലത്തെ വിത്ത് ഉണ്ടല്ലോ, വീതി, ടോപ്പ് സൈഡ്, അതിന്റെ മിഡ് പോയിന്റ് എടുക്കും. എന്നിട്ട് ആ മിഡ് പോയിന്റുകളെ സ്ട്രേറ്റ് ലൈൻ വെച്ച് നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോഴും നമുക്ക് ഫ്രീക്വൻസി പൊളിക്കാൻ കിട്ടും. അത്രയല്ലേ ഫ്രീക്വൻസി പൊളികൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്രീക്വൻസി പൊളികൾ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യം നമുക്ക് ക്ലാസ് എടുക്കും. ക്ലാസ് ഫ്രീക്വൻസി എല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്ലാസ് ഫ്രീക്വൻസി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ് ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ക്ലാസ് 0-500 മുതൽ 2500-3000 വരെ, 500-1000, 1000-1500, 1500-2000, 2000-2500, 2500-3000. ഇതൊരു ക്ലാസ് ആണ്. ചിലപ്പോൾ വലിയ സംഖ്യകളൊക്കെ ഉണ്ടാവും, രൂപത്തിലും വരാം. 12, 18, 27 അതുപോലെ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് 20, 17, 6. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസീസ്. ഇതാണ് ക്ലാസ് 0-500 എന്നുള്ള ക്ലാസ്സിൽ 12 സംഖ്യകളുണ്ട്, 12 പ്രാവശ്യം ആവർത്തനം വരുന്നുണ്ട്. 2500-3000 6 സംഖ്യകൾ വരുന്നുണ്ട്. നമുക്ക് ആദ്യം എന്ത് വേണം? ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ഫ്രീക്വൻസി പോളികൾ നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെ. ഫ്രീക്വൻസി പോളികൾ ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ഹിസ്റ്റോഗ്രാം. ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ നിന്നാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഹിസ്റ്റോ എങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇത് വരച്ച ശേഷം നോക്കാം. ക്ലാസ് ഫ്രീക്വൻസി കിട്ടി എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കൽ? എക്സ് അക്ഷം വൈ അക്ഷം വേണം. ക്ലാസ് നമ്മൾ എക്സ് അക്ഷത്തിലും ഫ്രീക്വൻസി വൈ അക്ഷത്തിലും എടുക്കുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും വലിയ സംഖ്യത്തിലാണ് 27. അപ്പോൾ 27 വരെ വൈ അക്ഷത്തിൽ വേണം. ഓക്കെ, വൈ അക്ഷം നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് 27 എന്ന് തീരുമാനിച്ചത്? വൈ അക്ഷത്തിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് എടുക്കാറ്. അപ്പൊ ആ ഫ്രീക്വൻസി നമ്മൾ അടയാളപ്പെടുത്തുന്നത് കൊണ്ട് അതിൽ 27 വരെ വേണം. എക്സ് അക്ഷത്തിൽ 3000 വരെ വേണം. അതിനായിട്ട് സംഖ്യ എടുത്താൽ മതി, എത്ര കിട്ടും പ്രശ്നമൊന്നുമില്ല. ആ 3000 ആ ഗ്യാപ്പറിൽ നമ്മൾ അതിനനുസരിച്ച് കൂട്ടിയിട്ട് എടുത്താൽ നമുക്കത് വെക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ വൈ അക്ഷത്തിൽ നമുക്ക് 27 വരെയാണ്, നമുക്ക് 5 ഗ്യാപ്പ് എടുക്കും. 5, 10, 15, 20, 25 വേണം. 30 എടുക്കാം. എന്താണ് 27 വരെ വേണ്ട 30 എടുക്കും. 30 ഇനി നമ്മൾ എക്സ് അക്ഷത്തിലകത്ത് നമുക്ക് എത്രയാണ്? 3000 വരെ വേണം അല്ലേ. 0-500 ഇട്ടിട്ട് നമുക്ക് 3000, ഏറ്റവും വലിയ സംഖ്യ 3000 ആയത് 3000 വരെ വേണം. നമുക്ക് 500 ഗ്യാപ്പ് എടുത്തു. അപ്പൊ 6 എടുക്കുമ്പോൾ 6, 5, 30, 3000 ആവും. 500, 1000, 1500, 2000, 2500, 3000. ഓക്കെ, നമുക്ക് കിട്ടി 500, 1000, 1500, 2000, 2500, 3000. 500, 1000, 1500, 2000, 2500, 3000. എക്സ് അക്ഷത്തിൽ നമ്മൾ ക്ലാസ് ആണ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്നുണ്ട്, അതിനൊക്കെ അതിന്റെ സംഖ്യ എടുക്കാം. 3000 വരെ എടുക്കും. നിങ്ങൾക്ക് 1000 ഗ്യാപ്പ് അങ്ങനെ അങ്ങനെ ഒന്നും എടുക്കാം, അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമല്ല വരക്കാം. 0-500, 12 ഇതാണ് 0-500 ക്ലാസ്. അപ്പൊ 12 പത്തിയുടെ ഏകദേശം നോക്കാം, പെട്ടെന്ന് അടയാളപ്പെടുത്താം. സമയമില്ലാത്ത സ്പീഡാക്കുന്നത്. 12 ഇനി 500, 1000, 18 18 ലേക്ക് അടയാളപ്പെടുത്താം. ഏകദേശം 18 പേര്, 18
Okay.
പുതിയ കച്ചവടം നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കണ്ടറ ഇങ്ങനെ വരക്കാൻ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയും കിട്ടണം. ക്ലാസ് നമ്മൾ എക്സ് അക്ഷത്തിലും ഫ്രീക്വൻസി വൈ അക്ഷത്തിലും എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെങ്കിലേ വരയ്ക്കും മാറിപ്പോവും. ക്ലാസ് എക്സ് അക്ഷത്തിലും ഫ്രീക്വൻസി വൈ അക്ഷത്തിലും. അപ്പോൾ ഫ്രീക്വൻസിന്റെ ഏറ്റവും വലിയ സംഖ്യ നോക്കാം. അത്രയും സംഖ്യ നമ്മൾ അടയാളപ്പെടുത്തണം വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തണം. ക്ലാസിന്റെ ഏറ്റവും വലിയ സംഖ്യ നോക്കാം. അത്രയും വേറെ സംഖ്യ നമ്മൾ എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഓരോ ക്ലാസ്സിന് നേരിട്ട് ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. കാരണം ബാറുകൾ വരയ്ക്കുക, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് അല്ലേ. നമുക്കിത് ഫ്രീക്വൻസി കർവ് വേണമെന്ന് ഒന്നും കൂടെ കാണിച്ചില്ല. ഞാനത് നേരത്തെ എൻ്റെ അച്ഛൻ്റെ പകരം വേണമെന്ന് ഒന്നും കൂടെ കാണിച്ചില്ല. എന്താണ് ഫ്രീക്വൻസി കർവ്? പിന്നെ ഇത് അച്ഛൻ തന്നെ എടുക്കുന്നത്, ഗുളികളുടെ അച്ഛൻ തന്നെയാണ് എടുക്കുന്നത്. പുതിയൊരു എക്സാമ്പിൾ എടുത്തോ നമ്മൾ. ക്ലാസ് ഫ്രീക്വൻസി ഓക്കെ. ക്ലാസ് നമുക്ക് 0.50 മുതൽ 250-300. 0, 50, 100, 100, 150 ശ്രദ്ധിക്കുക. 150, 200, 200, 250 തൊട്ട് 250, 300 വരെ ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവും. 12, 18, 27, 20, 17, 6. ഇത്രയും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് വരക്കണം? നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം വരക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വൈ അക്ഷം വരക്കണം. എത്ര വരെ വേണം? വൈ അക്ഷത്തിൽ ഏറ്റവും വലിയ സംഖ്യ 27 വരെ വേണം. എക്സ് അക്ഷത്തിൽ എത്ര വരെ വേണം? ഏറ്റവും വലിയ സംഖ്യ എക്സ് അക്ഷത്തിൽ എത്ര? 300 വരെ വേണം. അപ്പൊ അതിനാണ് കാര്യ സംഖ്യ നമ്മുടെ മനസ്സിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം. എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വൈ അക്ഷത്തിൽ നമുക്ക് 5 ഗ്യാപ്പ് എടുക്കാം. നമുക്ക് എത്ര വരെ വേണ്ടത്? നമുക്ക് 27 വരെയാണ് വേണ്ടത്. 5, 10, 15, 20, 25 ഇനി നമ്മൾ ബാക്കിയുള്ള 30 വരെ എടുക്കാം. 24 മതി. ബാക്കി നമുക്ക് 300 വരെയാണ് ഇവിടെ വേണ്ടത്. ഏറ്റവും വലിയ സംഖ്യ 300. 50 ഗ്യാപ്പ്, 100, 150, 200, 250, 300, 300 വരെ എക്സസൈസ് വരെ ക്ലാസ്സിൽ രണ്ട് അറിയാം ഫ്രീക്വൻസി കിട്ടി. ഇപ്പൊ നമുക്ക് നോക്കാം. 0, 50, 12 ഇതാണ് 0, 50, 12 വരെ വേഗം അറിയാറുണ്ട്. 0, 50 ഈടാക്കാം. ഓക്കെ, ആദ്യത്തെ ബാർ വെച്ചു. രണ്ടാമത്തെ 50, 100, 18 ഏകദേശം 18 നീക്കി നീട്ടിയെടുക്കാം. വീണ്ടും ബാർ വരുന്നു. അടുത്ത വരക്ക് 100, 150, 27 വരെ വേണം. 25 ഇടത് 27 വരെ വരും. അപ്പോൾ അടുത്ത എടുക്കാം. അപ്പോ അതായി. ഇനി 200, 250 17, 15, 16, 17 ഏകദേശം വരും. അങ്ങനെ കയ്യിൽ വരക്കാം. 250, 300 ആറേ ഉള്ളൂ. 5 തൊട്ട് മുകളിൽ അതുമായി. അപ്പൊ നമ്മളിൽ നിന്ന് വേണ്ടത് നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടി. ഹിസ്റ്റോഗ്രാം കിട്ടിയിട്ടാകുമ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കണം. ഫ്രീക്വൻസി പോളിഗൺ വരക്കാൻ ഇതിന്റെ എല്ലാത്തിന്റെയും മിഡ് പോയിന്റ്സ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നു. എല്ലാ ബാറുകളുടെയും മിഡ് പോയിന്റ്സ് അടയാളപ്പെടുത്തുന്നു. ആ ബാറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. ഇനി ഈ പോയിന്റുകളിലൊക്കെ നമ്മൾ പിന്നെ സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കാനും നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കർവ് കിട്ടും. നമ്മൾ ആദ്യം ഇറങ്ങിയത് ഈ പോയിന്റുകളിലൂടെ ഇവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മൾ ഏത് ഉപയോഗിക്കാൻ പാടില്ല, സ്കെയിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഒരു സ്മൂത്ത് കർവ് വരയ്ക്കണം. നമ്മൾ ഇങ്ങനെ വളഞ്ഞ് നല്ല ലെവലിൽ ഇങ്ങനെ വരണം. അതുകൊണ്ടാണ് സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഫ്രീക്വൻസി കർവ്. നേരത്തെ പോലെ എഡ്ജ് വെച്ചിട്ട് മൊനയില്ല, സ്കെയിൽ വെച്ചിട്ടല്ല വരച്ചത്. ഇതാണ് ഫ്രീക്വൻസി കർവ്. ഓക്കെ, ഫ്രീക്വൻസി കർവ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഫ്രീക്വൻസി പോളിഗൺ എന്ന് വരയ്ക്കാൻ പറ്റും. മിഡ് പോയിന്റ് എടുത്തിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുന്നത്. മനസ്സിലായിട്ടിരിക്കുന്നു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.